ചില നിമിഷങ്ങളിൽ ജീവിതം മനോഹരമായൊരു കവിതയാകും. കൊച്ചു കൊച്ചു വിസ്മയങ്ങളുടെ നിമിഷങ്ങൾ, വിജയത്തിന്റെ നിമിഷങ്ങൾ, അഭിമാനത്തിന്റെ നിമിഷങ്ങൾ. ആഘോഷത്തിന്റെ നിമിഷങ്ങൾ, ചിലപ്പോൾ നമ്മളുടേത് മാത്രമായ ചില നിമിഷങ്ങൾ. കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആഘോഷമാക്കൂ ജീവിതത്തിലെ ഓരോ നിമിഷവും. ഗ്രാമാന്തരീക്ഷത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ ആഘോഷങ്ങൾ സ്വപ്ന തുല്യമാക്കുവാൻ ആർ കെ ഓഡിറ്റോറിയം ആറ്റൂർ. 450 പേർക്ക് ഇരിക്കാവുന്ന വിശാലമായ AC ഹാൾ, 250 പേർക്ക് ഇരിക്കാവുന്ന AC ഡൈനിംഗ് ഹാൾ, വിശാലമായ വാഹന പാർക്കിംഗ്, CCTV, ലിഫ്റ്റ്, വീൽചെയർ, ജനറേറ്റർ സൗകര്യങ്ങൾ, വരനും വധുവിനും അണിഞ്ഞൊരുങ്ങുവാനുള്ള റൂമുകൾ, റെസ്റ്റ് റൂമുകൾ, അത്യാധുനിക വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ പാചകശാല തുടങ്ങി എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ആഘോഷങ്ങൾ രാജകീയ പ്രൗഢിയോടെ നടത്തുന്നതിന് RK ഓഡിറ്റോറിയം, വടക്കാഞ്ചേരി ചേലക്കര സ്റ്റേറ്റ് ഹൈവേ മെയിൻ റോഡ്, ആറ്റൂർ. ഫോൺ 9445215948. മോഹരേട്ടാ, നിങ്ങൾ ഉദ്ദേശിച്ച സാധനം ഇതല്ലേ? മോനേട്ടോ, ഇതല്ലേ നിങ്ങൾ പറഞ്ഞേ? ഇത് നോക്കിട്ടല്ലേ നമ്മൾ ഇത്ര നാളും നടന്നേ. എത്ര പറഞ്ഞതാ വീക്കിലെ എല്ലാം ഉണ്ടാവുന്നു, നമ്മൾ പറഞ്ഞാ നിങ്ങളൊന്നും കേൾക്കില്ലല്ലോ. അല്ലടാ, ദാ ഇവിടെ വന്ന് നന്നായിട്ടാ. മോഹനേട്ടൻ ഇഷ്ടപ്പെട്ടു മോനെ. VK ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയർസ് ചേലക്കര. VK വന്ന എല്ലാമായി. നമസ്കാരം, CCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാധാരണക്കാർക്ക് ആശ്വാസമായി പഞ്ചായത്ത് സേവനങ്ങൾ ഓൺലൈനായി നൽകുന്നതിന് ഹെൽപ്പ് ഡെസ്ക് നാടിനായി സമർപ്പിച്ച് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത്. കാരുണ്യത്തിന്റെ സഹായഹസ്തങ്ങൾ തേടി ഗുരുതര നിലയിലായ ആസ്മ രോഗി, കൊണ്ടാഴിയിലെ കനകലതയുടെ നിർധന കുടുംബം. മഹാമാരിക്ക് ശേഷം വന്നെത്തിയ ചേലക്കരയിലെ അഷ്ടമി മഹോത്സവം ഭഗവത് ചൈതന്യ നിറവിൽ വർണ്ണാഭമായി. വാർത്തകൾ വിശദമായി. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രിയദർശിനി ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പെൻഷൻ തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായാണ് പ്രിയദർശിനി ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചത്. 2020-21 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച പ്രിയദർശിനി ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം ആലത്തൂർ MP രമ്യ ഹരിദാസ് നിർവഹിച്ചു. ഓരോ ആളുകളുടെയും ആവശ്യങ്ങൾ ഒരു പക്ഷേ ആ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മാത്രം നേടിയെടുക്കുന്ന ഒരു അവകാശമോ അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ലഭിക്കേണ്ട കാര്യങ്ങളോ ആയിരിക്കില്ല പഞ്ചായത്തിനകത്തേക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ കടന്നു വരുന്ന ഒരാൾക്ക്. ഒരു ബാങ്കിലേക്ക് പോകുന്ന വഴി പഞ്ചായത്തിൽ കൊടുത്തിരിക്കുന്ന അപേക്ഷ എന്തായി എന്ന് ചോദിക്കാൻ കയറുന്ന സമയം ആ പോകുന്ന ചേച്ചിക്ക് ബാങ്കിലേക്കുള്ള ഒരു അപേക്ഷ കൂടി ഒന്ന് എഴുതണം എന്ന് തോന്നിയാൽ വന്ന് കയറി ഇരിക്കാൻ പറ്റുന്ന ഒരു ഇടം ഏതെന്ന് ചോദിച്ചാൽ അത് ഗ്രാമപഞ്ചായത്താണ്. ഒരു ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലല്ലേ, നമ്മൾ എവിടെയൊക്കെ ജോലിക്ക് പോയാലും എവിടെയൊക്കെ പഠിക്കാൻ പോയാലും പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിച്ച് കൊടുത്തയച്ച് അവര് തിരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അല്ലേ, തൊഴിലുറപ്പ് പണിക്ക് പോയി ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം എത്രയും തിടുക്കപ്പെട്ട് വൈകിട്ടത്തേക്ക് അത്താഴത്തിന്റെ പണിയൊരുക്കാൻ വരുന്ന സമയത്തും അമ്മമാര് കയറി വരുമ്പോൾ ഒന്ന് കയറി വന്ന് എത്ര ക്ഷീണിച്ച് നടന്ന് ക്ഷീണിച്ച് പട്ടിണി കിടന്ന് വിശന്ന് വലഞ്ഞ് തിരിച്ചു വരുമ്പോഴും സ്വന്തം വീട്ടിലേക്ക് വന്ന് ആ മുറ്റത്ത് അല്ലെ കസേരയിലേക്ക് പോലും പോകണ്ട, ആ മുറ്റത്ത്
വീട്ടിന്റെ സ്വിച്ച് ഔട്ടിൽ നിന്ന് ഇറങ്ങുന്ന പടിയുടെ മേലെ വന്നു ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ട് അല്ലെ. അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നതല്ല. ഇപ്പോ എവിടെയൊക്കെ പോയി വന്നാലും ഒരു സമാധാനമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു വീടെന്ന പോലെ നമ്മുടെ എല്ലാവരുടെയുമാണ് ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതികളായ പട്ടികജാതി വിഭാഗത്തിലുള്ളവർ, വയോജനങ്ങൾക്ക് കട്ടിൽ, വാട്ടർ ടാങ്ക് എന്നിവയുടെ വിതരണവും എം പി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. LSGD സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാർ കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗഭാഗ്യവതി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഗീതാ രാധാകൃഷ്ണൻ, ലതാ സാനു, പി എ ബാബു, പ്രദീപ് ജി, സി ശ്രീകുമാർ, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അംബിക എം എസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. CCV പഴയന്നൂർ. ആസ്മ രോഗം മൂർച്ഛിച്ച ജീവൻ പിടിച്ചു നിർത്തുവാൻ പാടുപെടുന്ന യുവതി സഹൃദയരുടെ കാരുണ്യത്തിനായി കേഴുന്നു. രോഗം മൂർധന്യാവസ്ഥയിലായിട്ട് ഇപ്പോൾ 2 മാസവുമായി. ആദ്യം ഒറ്റപ്പാലം ഗവൺമെന്റ് ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലുമായിരുന്നു ചികിത്സ. വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശം ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്താൽ വീട്ടിൽ തന്നെ വിശ്രമിക്കണം എന്നതാണ്. കനകലതയുടെ ഭർത്താവാകട്ടെ ഒരു വശം തളർന്ന് ഇരിപ്പുമാണ്. കനകലതയുടെ അമ്മ സരോജിനി തൊഴിലുറപ്പ് പണിക്ക് പോയാണ് ഏവരെയും സംരക്ഷിച്ചു പോന്നത്. എന്നാൽ മകളും ഭർത്താവും അവശത നേരിടുമ്പോൾ ഇവരെ നോക്കേണ്ടതിനായി വീട് വിട്ടു പോകുവാനും പറ്റാത്തതായി അവർക്ക്. ചികിത്സാ ചെലവിനായി എന്തു ചെയ്യണം എന്നറിയാതെ വന്നപ്പോൾ ഗ്രാമപഞ്ചായത്ത് അംഗം മുൻകൈയെടുത്ത് താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ ഒരു ചാക്ക് അരി കുടുംബത്തിന് നൽകുകയുണ്ടായി. കൂടാതെ ചികിത്സാ ചെലവിനായി എന്തു ചെയ്യണം എന്ന് അറിയാതെ വന്നപ്പോൾ ഗ്രാമപഞ്ചായത്ത് അംഗം ഇ കെ മനോജ് ചികിത്സാ ചെലവിനായി പണം സ്വരൂപിക്കുവാനുള്ള യത്നത്തിലാണ് ഇപ്പോൾ. മായന്നൂർ 1-ാം വാർഡിലെ അങ്ങളൂർപ്പടി വീട്ടിൽ കനകലത ഏകദേശം 2 മാസത്തോളമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളാണ് ഉള്ളത്. മെഡിക്കൽ കോളേജിലും ഒറ്റപ്പാലത്തെ ഗവൺമെൻറ് ആശുപത്രിയിലും ചികിത്സ തേടി ഇപ്പോൾ അവർ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ അവർ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അവർ ഓക്സിജൻ ശ്വാസ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു ഓക്സിജൻ സിലിണ്ടർ നമ്മുടെ തിരുവില്ലാമലയിൽ നിന്ന് പട്ടിപ്പറമ്പ് വീടുള്ള ശ്രീ അഭിലാഷ് അത് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. അത് കൂടാതെ വിവരമറിഞ്ഞ് എത്തിയ മനുഷ്യാവകാശ സംഘടന സംസ്ഥാന പബ്ലിക് റിലേഷൻ ഓഫീസർ അഭിലാഷ് തിരുവില്ലാമല രോഗം മൂർച്ഛിച്ച കനകലതയ്ക്ക് ശ്വാസതടസ്സം പരിഹരിക്കുന്നതിനായി ഓക്സിജൻ സിലിണ്ടറുകളും നൽകുകയുണ്ടായി. സഹായം എത്തിക്കുന്ന വേളയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, കോൺഗ്രസ് നേതാക്കളായ പി സുലൈമാൻ, എം അയ്യാവു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആർ രാഹുൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു കാര്യമായിട്ട് നമ്മളത് പറയുകയല്ല, പക്ഷേ ഈ 1-ാം വാർഡിലെ ഈ ആംഗ്ലൂർ വീട്ടിൽ ഈ പറഞ്ഞ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ഈ കുട്ടി 4 മാസത്തോളമായി ശ്വാസകോശത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട് നിരന്തരം ഓക്സിജൻ കൊടുത്ത് ശ്വാസം കൃത്യമായി കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ നിരന്തരമായി എല്ലാ ആഴ്ചയിലും ഓക്സിജൻ വേണ്ട ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഒട്ടേറെ പ്രയാസത്തിലാണ് ആ കുടുംബം. ഇത് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ രാത്രി പകലെന്നില്ലാതെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള പല വചനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അത് പ്രാവർത്തികമായിട്ട് കണ്ടത് ഈ കൊണ്ടാഴി പഞ്ചായത്തിലാണ്. കൊണ്ടാഴി പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റിനോടും അതേപോലെ തന്നെ ഇതിനെയൊക്കെ നിയന്ത്രിക്കുകയും എല്ലാ കാര്യങ്ങളും ഓടിയെത്തുന്ന പ്രിയപ്പെട്ട സുലൈമാനി കൈയോടും അയ്യാവു അണ്ണനോടും എല്ലാവരോടും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. മാത്രമല്ല ഈ കുടുംബത്തെ നിങ്ങളെ ഞങ്ങളിത് ചാരിറ്റി പല ഇതിലേക്കും ഫോർവേഡ് ചെയ്ത് വിടുമ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളെ ഡയറക്റ്റ് ഇവരെ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് ഈ കുടുംബത്തെ ആവും വിധം ആളാൽ സഹായിക്കണം എന്നും അപേക്ഷിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് മായന്നൂർ ബ്രാഞ്ചിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് കനകലതയുടെ ചികിത്സാ കാര്യങ്ങൾക്കായി. സഹൃദയരായ ജനങ്ങൾ കനിവ് കാണിക്കും എന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ഇപ്പോൾ നിലകൊള്ളുന്നത്. അക്കൗണ്ട് നമ്പർ 017-605-300-0000-82-64. IFSC കോഡ് SIB L
0000176 CCV News കൊണ്ടാഴി. ചേലക്കര വെങ്ങാനെല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ അഷ്ടമി മഹോത്സവം ആഘോഷിച്ചു. ഗണപതി ഹോമവും ചുറ്റുവിളക്കും കോലഴി ഗോപാലകൃഷ്ണനും സംഘത്തിന്റെയും ഭജനയും ശീവേലി എഴുന്നള്ളിപ്പും പെരുവനം സതീശന്മാരാരുടെയും സംഘത്തിന്റെയും പഞ്ചാരിമേളവും നടന്നു. തുടർന്ന് 8 മണിക്ക് വൈദിക ശ്രേഷ്ഠന്മാർ പങ്കെടുത്ത മഹാന്യാസ സഹിതം ഏകാദശവാര രുദ്രജപവും നാദസ്വര കച്ചേരിയും തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറെടുത്തുമന ശങ്കരനുണ്ണി നമ്പൂതിരിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ കളഭാഭിഷേകവും നടത്തി. പ്രസാദൂട്ടിനും എഴുന്നള്ളിപ്പിനും ശേഷം പാണ്ടിമേളവും പല്ലാവൂർ ശ്രീധരനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യവും നടന്നു. വൈകിട്ട് ചുറ്റുവിളക്ക്, ദീപാരാധന, നാദസ്വര കച്ചേരി, ശീവേലി എഴുന്നള്ളിപ്പും മേളവും ചിറക്കൽ രതീഷും സംഘവും അവതരിപ്പിച്ച തായമ്പകയും അരങ്ങേറി. CCV ചേലക്കര. വൈദ്യുതി വകുപ്പിന്റെ അലംഭാവം മൂലം അധ്വാനിച്ച് വിളിയിച്ചെടുത്ത കുരുമുളക് കൃഷിക്ക് നാശം സംഭവിച്ചതായി കർഷകൻ. കൊണ്ടാഴി പ്ലാന്റേഷൻ പ്രദേശത്തെ റബ്ബർ പ്ലാന്റേഷൻ RP പട്ടയത്തിൽ ഉൾപ്പെട്ട സ്ഥലത്തുള്ള കൃഷിക്കാണ് നാശം സംഭവിച്ചത് എന്നാണ് സ്ഥലം ഉടമ പറയുന്നത്. പ്രദേശത്തെ കൃഷിയിടത്തിന് മുകളിലൂടെ കടന്നു പോകുന്ന 220 ഇലക്ട്രിക് ഹെവി ലൈനിൻ്റെ ടച്ചിങ്ങിൻ്റെ ഭാഗമായി KSEB നിർദ്ദേശിക്കപ്പെട്ട തൊഴിലാളികൾ ധിക്കാരപരമായി പ്രദേശത്തെ മരങ്ങൾ മുറിച്ചു മാറ്റുകയായിരുന്നു എന്നാണ്, മരങ്ങൾ മുറിച്ച് കൃഷി നശിപ്പിക്കുകയായിരുന്നു എന്നാണ് കർഷകനായ ജില്ലു മെക്കാട്ടിൽ പറയുന്നത്. പ്രദേശത്തെ മരങ്ങൾ മുറിച്ച് കുരുമുളക് കൃഷിക്ക് മേൽ തള്ളിയിടുകയായിരുന്നു. അതും സമീപത്തെ തൻ്റെ ഉടമസ്ഥതയിൽ അല്ലാത്ത സ്ഥലത്തുള്ള മരങ്ങളാണ് കുരുമുളക് കൃഷിയുടെ മുകളിലേക്ക് മുറിച്ചിട്ടിരിക്കുന്നത്. എല്ലാ വർഷവും സാധാരണ രീതിയിൽ മുന്നറിയിപ്പ് തന്നിട്ടായിരുന്നു അധികൃതർ മരക്കൊമ്പുകൾ വെട്ടിമാറ്റുക പതിവ്. എന്നാൽ ഇതൊന്നുമില്ലാതെയാണ് മരങ്ങൾ വെട്ടിമാറ്റിയത് എന്നും കർഷകൻ പറയുന്നുണ്ട്. ഇത് കൊണ്ടാഴി പഞ്ചായത്തിലെ 12-ാം വാർഡ് പ്ലാന്റേഷൻ ഏരിയ ആണ്. ഇത് ഏകദേശം ഒരു 10-20 വർഷം ആയിട്ട് ഇവിടെ ഒരു ലൈൻ പോയിട്ടുണ്ട്. ഈ 11 KV അല്ല 20-220 ലൈൻ. അപ്പം ഇതിനടിയിൽ നമുക്ക് ഉണ്ടായിരുന്ന റബ്ബറുകളെല്ലാം മുറിച്ച് മാറ്റിയിട്ടാണ് ഇവിടെ ഈ ലൈൻ പോയിരിക്കുന്നത്. അപ്പം നമുക്ക് മറ്റ് ചെറുകിട കൃഷികളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം തന്നിട്ടുണ്ട്. അന്ന് മുതലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ കപ്പയോ ചേനയോ ചേമ്പോ എന്തെങ്കിലും നട്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, പന്നി അത് കുത്തിമറിച്ച് കളയും. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന കുരുമുളകാണ്. ഇതിൻ്റെ വർഷം വർഷം നമ്മൾ ഇതിൻ്റെ കമ്പുകൾ വെട്ടി ഇത് ഹൈറ്റ് പോവാത്ത രീതിയിൽ നമ്മളെല്ലാ വർഷവും ക്ലിയറായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ വർഷവും ഇതിൻ്റെ ടച്ചുകൾ വെട്ടുന്നതിനായിട്ട് അവർ ക്ലിയറൻസിന് വരുന്നുണ്ട്. വരുമ്പോഴൊക്കെ സാധാരണ ഇതിൽ മരത്തിൻ്റെ കമ്പുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവരത് വെട്ടി ചെറിയ രീതിയിൽ വെട്ടി മാറ്റി പോകാറുണ്ട്. എന്നാൽ ഈ വർഷം അവർ വന്നപ്പോൾ ഒരു ദാക്ഷിണ്യമില്ലാതെ ഈ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന തേക്ക് മരങ്ങൾ, അതുപോലെ തന്നെ ഇരുപൂള്, ഇതെല്ലാം വെട്ടി കുരുമുളക് കൃഷിയുടെ മുകളിലേക്ക് ഇട്ടിരിക്കണം. ഇപ്പോഴാണെങ്കിൽ കുരുമുളകിന് കായായി നിൽക്കുന്ന സമയമാണ്. നമുക്ക് ഒന്നും ചെയ്യാം, വളരെ വേദനാജനകമാണ്. വെള്ളം പോലും ഇല്ലാത്ത പ്രദേശമാണ്. വേനൽക്കാലത്തൊക്കെ വെള്ളം കോരിക്കൊണ്ടുവന്ന് നനച്ചതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചിട്ടും വെയിലിൽ നിന്ന് സംരക്ഷിച്ചിട്ടുമാണ് നമ്മളിത് വളർത്തിക്കൊണ്ടുവന്നത്. ഈ അവസ്ഥയിൽ ഇതിനടിയിലെല്ലാം കുരുമുളക് ചെടി കിടക്കുകയാണ്. എല്ലാം ഒന്നും നോക്കാതെ പകുതി വെച്ച് വെട്ടിമുറിച്ച് ആർക്കും ഉപകാരമില്ലാത്ത രീതിയിലാക്കി വെച്ചിരിക്കുകയാണ്. തേക്ക് മുറിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. കാരണം ഇത് റബ്ബർ പ്ലാന്റേഷൻ പട്ടയമായതുകൊണ്ട് തേക്ക് മുറിക്കാൻ അധികാരമില്ല. ഇവരിത് വരുന്ന സമയത്ത് നമുക്കൊരു രേഖാമൂലം ലെറ്റർ തരികയാണെങ്കിൽ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് അവരെ കൊണ്ടുവന്ന് കാണിച്ച് നമ്മളിത് സ്വയം മുറിച്ച് മാറ്റി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. എന്തെങ്കിൽ ഞങ്ങൾക്കും എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും, ഈ കൃഷികൾ നശിക്കാതിരിക്കുകയും ചെയ്യും. പക്ഷെ ഇവരോട് നമ്മൾ ചോദിക്കുമ്പം അവരിവിടെ വന്നു, അവരോട് നമ്മൾ ചോദിക്കുമ്പം അവരുടെ ഇതിന് കീഴിലുള്ളതാണ്, ഞങ്ങൾക്കത് വെട്ടാമെന്നുള്ള അധികാരത്തിലാണ് അവർ പറയുന്നത്. എന്ത് ചെയ്താലും ഞങ്ങളത് വെട്ടും. പക്ഷെ ഇതിനു മുന്നേ വന്ന് ആരും തന്നെ ഇത് ചെയ്തിട്ടില്ല. 20 സെന്റോളം പ്രദേശത്തെ കുരുമുളക് കൃഷികൾ പാടെ നശിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ പല വിധത്തിലുള്ള കൃഷികൾ ചെയ്തിരുന്ന ജില്ലു മെക്കാട്ടിൽ കാട്ടുപന്നിയുടെ നിരന്തരമായ ശല്യം മൂലം കൃഷിനാശം സംഭവിച്ച് കൃഷി ഒഴിവാക്കുകയായിരുന്നു. ഇപ്പോൾ 5 വർഷമായി കുരുമുളക് കൃഷിയിലായിരുന്നു അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സ്ഥലത്ത് തേക്കുകളും മറ്റും വളർന്ന് നിൽപ്പുണ്ടെങ്കിലും വെട്ടിമാറ്റുവാൻ അനുവാദവുമില്ല. തേക്ക്, ഇരുവൂൾ തുടങ്ങിയ മരങ്ങളാണ് തോന്നിയ പോലെ വെട്ടി കൃഷിയിടത്തിനുമേൽ തള്ളിയിട്ടിരിക്കുന്നത്.
സാധാരണക്കാരായ കർഷകന്റെ മേൽ കുതിര കയറുന്ന അധികൃതർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാനാണ് ജില്ലു മെക്കാട്ടിലിന്റെ ഇനിയുള്ള ഉദ്ദേശം. കർഷക സംരക്ഷണത്തിനായുള്ള നയങ്ങളുമായി സർക്കാർ നീങ്ങുമ്പോൾ ചില ഉദ്യോഗസ്ഥർ സാധാരണക്കാരായ കൃഷിക്കാരനെ ദ്രോഹിക്കുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നത് എന്നത് കർഷകരെ തങ്ങളുടെ കൃഷിയിടത്തിൽ നിന്നും പിൻവാങ്ങുവാൻ പ്രേരിപ്പിക്കുകയാണ്. അധികാരികളുടെ നയങ്ങൾ തിരുത്തിയേ തീരൂ. മുന്നറിയിപ്പ് തരും അവർ. അറിയിപ്പ് തന്നതിന് ശേഷം നമ്മളൊന്നുമില്ല വെട്ടി ഒതുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഈ ലൈനിലേക്ക് ഉപദ്രവമുള്ള എല്ലാം വെട്ടി നീക്കി കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം വലിയ മരങ്ങളുണ്ടെങ്കിൽ അവർ നമുക്ക് ലെറ്റർ തരും, അവരുടെ കറക്റ്റായിട്ടുള്ള അച്ചടിച്ച പേപ്പറിൽ എഴുതി തരും നമ്മുടെ പേരും അഡ്രസ്സും വെച്ചിട്ട്. ആ ലെറ്റർ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ലെറ്റർ വെച്ചിട്ട് നമ്മൾ വില്ലേജ് ഓഫീസിൽ കൊണ്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ സാങ്ഷൻ തരും മുറിക്കാനായിട്ട്. അപ്പോൾ നമുക്കത് മുറിച്ച് മാറ്റാം. അല്ലാതെ ഇപ്പോൾ ഇതിനകത്ത് നിന്ന് മുറിച്ചെടുത്തൊരു വിറകുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് പിടിക്കും. എന്ത് ചെയ്താലും സാധാരണക്കാരായ കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടാണ്, ഒന്നിനും പറ്റാത്ത അവസ്ഥ. മുറിക്കാൻ ഫോറസ്റ്റിൽ നിന്ന് സമ്മതിക്കില്ല, നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് മുറിച്ചെടുക്കാന്ന് വെച്ചാൽ വീട്ടാവശ്യത്തിന് പോലും മുറിച്ചെടുക്കാൻ പറ്റത്തില്ല. വളരെ വിഷമമാണ്, ഒന്നിനും പറ്റുന്നില്ല. വേറെ ചെറുകിട കൃഷി ചെയ്യാന്ന് വെച്ചാൽ പന്നി സമ്മതിക്കില്ല. CCV ന്യൂസ്, കൊണ്ടാഴി. CPIM വടക്കാഞ്ചേരി ഏരിയ സമ്മേളനത്തിന് തുടക്കമായി. നവംബർ 27-28 തീയതികളിലായി NV ശ്രീധരൻ നഗറിൽ നടക്കുന്ന CPIM വടക്കാഞ്ചേരി ഏരിയ സമ്മേളനത്തിനാണ് തുടക്കമായത്. മുതിർന്ന പാർട്ടി നേതാവ് A. പത്മനാഭൻ പാർട്ടി പതാക ഉയർത്തി. ജില്ലാ കമ്മിറ്റി അംഗം P. N. സുരേന്ദ്രൻ താത്കാലിക അധ്യക്ഷനായി. സമ്മേളന പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റലപ്പള്ളി MLA തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി അംഗം TV സുനിൽകുമാർ രക്തസാക്ഷി പ്രമേയവും ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് സമ്മേളന നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികളെ തിരഞ്ഞെടുത്തു. P. N. സുരേന്ദ്രൻ കൺവീനറും K. S. ശങ്കരൻ, K. S. ബസന്ത്ലാൽ, കർമ്മല ജോൺസൺ എന്നിവർ അംഗങ്ങളായ പ്രസീഡിയമാണ് 2 ദിവസങ്ങളിലായി ചേരുന്ന സമ്മേളനം നിയന്ത്രിക്കുക. P. S. പ്രസാദ് കൺവീനറും MR അനൂപ് കിഷോർ, AG ബിനോയ്, മിഥുൻ സജീവ് എന്നിവർ അംഗങ്ങളുമായ പ്രമേയ കമ്മിറ്റിയാണ് പ്രവർത്തിക്കുന്നത്. A. ഗിരിജാദേവി കൺവീനറും K. M. അഷറഫ്, K. M. നൌഷാദ്, AK സുരേന്ദ്രൻ എന്നിവർ അംഗങ്ങളുമായ മിൻസ് കമ്മിറ്റിയുമാണ് പ്രവർത്തിക്കുക. MS സിദ്ധൻ കൺവീനറും NK പ്രമോദ് കുമാർ, ബിനി അരവിന്ദൻ എന്നിവർ അംഗങ്ങളായ രജിസ്ട്രേഷൻ കമ്മിറ്റിയും P. മോഹൻദാസ് കൺവീനറും OB സുബ്രഹ്മണ്യൻ, MV അരവിന്ദാക്ഷൻ, TR രഞ്ജിത് എന്നിവർ അംഗങ്ങളുമായ ക്രെഡൻഷ്യൽ കമ്മിറ്റിയുമാണ് പ്രവർത്തിക്കുന്നത്. റിപ്പോർട്ട് അവതരണത്തിന് ശേഷം 3.5 മണിക്കൂറുകൾ പ്രതിനിധികളുടെ ചർച്ചകൾ നടന്നു. 12 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട 145 പ്രതിനിധികളാണ് 2 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV. CITU ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സദസ് സംഘടിപ്പിച്ചു. ഡൽഹിയിൽ നടന്ന കർഷക സമരം 1 വർഷം പിന്നിട്ടതിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സദസ് സംഘടിപ്പിച്ചത്. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് KK മുരളീധരൻ സദസ് ഉദ്ഘാടനം ചെയ്തു. പ്രാധാന്യവും ആവശ്യകതയെ സംബന്ധിച്ചും നേരത്തെ സംസാരിച്ച സഖാക്കൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ കർഷകർ ഇന്നേക്ക് 1 വർഷം പിന്നിടുകയാണ്. കേന്ദ്ര BJP ഗവൺമെൻറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ കാർഷിക മേഖലയിലെടുത്ത തീരുമാനങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് തറവില നിശ്ചയിക്കണം, വൈദ്യുത ബില്ലുകൾ പിൻവലിക്കണം, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷകർ 1 വർഷമായി സമരരംഗത്താണ്. ഈ 1 വർഷം തികയുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളരെ ഖേദത്തോടുകൂടി വ്യസനത്തോടുകൂടി ഒരു കപട നാടകം കളിക്കുന്നത് നാം എല്ലാവരും കണ്ടു. CITU ഏരിയ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ സെക്രട്ടറി EN വാസുദേവൻ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TN പ്രഭാകരൻ, CITU ചേലക്കര കോർഡിനേഷൻ സെക്രട്ടറി A. ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.
സിസിവി ചേലക്കര. ഈശ്രം രജിസ്ട്രേഷൻ ക്യാമ്പ് തിരുവില്ലാമല പാമ്പാടിയിൽ സംഘടിപ്പിച്ചു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി തിരുവില്ലാമല പാമ്പാടിയിൽ കാലത്ത് 9 മണി മുതലാണ് സേവാഭാരതിയും RVG ജനസേവന കേന്ദ്രവും സംയുക്തമായി ഈശ്രം രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇതുവരെ ഈശ്രം കാർഡിന് അപേക്ഷിക്കാത്ത എല്ലാ തൊഴിലാളികൾക്കും ക്യാമ്പിൽ രജിസ്ട്രേഷൻ സൗജന്യമായി ലഭിച്ചു. ഈശ്രം രജിസ്ട്രേഷൻ ക്യാമ്പ് സേവാഭാരതിയുടെയും RVG ജനകേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നടന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം സേവാഭാരതി വൈസ് പ്രസിഡന്റ് വിശ്വനാഥൻ VK നിർവഹിച്ചു. സെക്രട്ടറി ശ്യാം കീഴിയപ്പാട്, ഷീല പണിക്കാർ, അഖിൽ എന്നിവരും പങ്കെടുത്തു. തിരുവില്ലാമല യൂണിറ്റും CSV RVJ ജനസേവന കേന്ദ്രം തിരുവില്ലാമലയും കൂടി ചേർന്ന് പ്രധാനമന്ത്രിയുടെ ഈ ശ്രം കാർഡിൻ്റെ രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം ആണ് നടക്കുന്നത്. അത് ഈ ശ്രം കാർഡ് എടുക്കുന്നതിന് വേണ്ടി ആധാർ കാർഡും ബാങ്ക് പാസ്ബുക്കും ഫോൺ നമ്പറും മാത്രമാണ് ആവശ്യമുള്ളത്. ഇതിൽ രജിസ്ട്രേഷൻ നടന്നാൽ ആ തൽക്ഷണം തന്നെ ആ പാർട്ടിക്ക് ആ നമ്പർക്ക് 2 ലക്ഷത്തിൻ്റെ അപകട ഇൻഷുറൻസ് സാധ്യത കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കാർഡ് എടുക്കാൻ ഈയുള്ള ജനക്കൂട്ടങ്ങളോട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഈ പാമ്പാടി നമ്മുടെ ഈ പാമ്പാടി ഏരിയയിലുള്ള എല്ലാവർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യമായിട്ടാണ് ഇന്ന് ഇവിടെ നമുക്ക് CCV തിരുവല്ലാമല. CITU പഴയന്നൂർ വടക്കേത്തറ യൂണിറ്റ് സമ്മേളനം നടന്നു. CITU മേഖലാ സെക്രട്ടറി NE പരമേശ്വരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വേണു അധ്യക്ഷനായിരുന്നു. പ്രവർത്തന റിപ്പോർട്ട് PK കുമാരനും AB നൌഷാദ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NG ശോഭന രാജൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രമാ രാധാകൃഷ്ണൻ, KM അസീസ്, KP ശ്രീജയൻ, NN നാരായണൻകുട്ടി, CPM ബ്രാഞ്ച് സെക്രട്ടറി P അജീഷ് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സമ്മേളനത്തിൽ AB നൌഷാദിനെ പ്രസിഡന്റായും PK കുമാറിനെ സെക്രട്ടറിയായും ഖജാൻജിയായി KC രവീന്ദ്രനെയും തെരഞ്ഞെടുത്തു. AB നൌഷാദ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. NM സുകുമാരൻ രക്തസാക്ഷി പ്രമേയവും അനുശോചന പ്രമേയ V കൃഷ്ണൻകുട്ടിയും അവതരിപ്പിച്ചു. മറ്റു മാർഗങ്ങളില്ല. ഇപ്പൊ നമുക്കറിയാം, കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായിക്കൊണ്ട് ഒരുപാട് സമര പോരാട്ടങ്ങൾ നമ്മൾ നടത്തിയവരാ. കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് തന്നെ അല്ലേ 4 ആളെ 5 ആളെയൊക്കെ വെച്ച് കൂടിച്ചേരകൾ മാറ്റില്ലല്ലോ. പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ, അതുപോലെ തന്നെ BSNL മുമ്പിൽ എല്ലാം തന്നെ നമ്മൾ കുറേ സമരങ്ങൾ നടത്തിയതാ. കേന്ദ്ര ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണം എന്നാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യം. നോക്കൂ, 2014 വന്ന കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് നവരത്നങ്ങളായിട്ടുള്ള എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും കച്ചവടത്തിൽ വെച്ചിരിക്കുക. ചില്ലറയായും മൊത്തമായും കച്ചവടം ചെയ്യുന്ന ഒരു റോളാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളത്. എല്ലാം റെയിൽവേ അടക്കം, അതുപോലെ തന്നെ നമ്മുടെ BSNL അടക്കം, വിമാനത്താവളങ്ങൾ എല്ലാം കച്ചവട ചരക്കായി ഇന്ത്യയിലെ BJP ഗവൺമെൻറ് ചില്ലറയായും മൊത്തമായും വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടോ ആ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾ തൊഴിലില്ലാത്തവരാവുക. അപ്പൊ ഈ തെറ്റായ നയം തിരുത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോ 2014 അധികാരത്തിൽ വരുമ്പോൾ BJP പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. എന്താ വിഷയം? അവർ പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും എല്ലാം വില ഞങ്ങൾ കുറയ്ക്കും. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമ്പോൾ 2014 ഒരു ലിറ്റർ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് 65 രൂപയാണ്. CCV പഴയന്നൂർ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജനതാ ജ്വല്ലറി. ജനതാ ജ്വല്ലറി വടക്കാഞ്ചേരി ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല. സ്വർണം 1 ഗ്രാമിന് 4,505 രൂപ, 1 പവന് 36,040 രൂപ, തങ്കം 10 ഗ്രാമിന് 49,000 രൂപ, വെള്ളി 1 ഗ്രാമിന് 73 രൂപ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ജനതാ ജ്വല്ലറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സാധാരണക്കാർക്ക് ആശ്വാസമായി പഞ്ചായത്ത് സേവനങ്ങൾ ഓൺലൈനായി നൽകുന്നതിന് ഹെൽപ്പ് ഡെസ്ക് നാടിനായി സമർപ്പിച്ച് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത്. കാരുണ്യത്തിന്റെ സഹായഹസ്തങ്ങൾ തേടി ഗുരുതര നിലയിലായ ആസ്മ രോഗി കൊണ്ടാഴിയിലെ കനകലതയുടെ നിർധന കുടുംബം. മഹാമാരിക്ക് ശേഷം വന്നെത്തിയ ചേലക്കരയിലെ അഷ്ടമി മഹോത്സവം ഭഗവത് ചൈതന്യ നിറവിൽ വർണ്ണാഭമായി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. ചില നിമിഷങ്ങളിൽ ജീവിതം മനോഹരമായൊരു കവിതയാകും. കൊച്ചു കൊച്ചു വിസ്മയങ്ങളുടെ നിമിഷങ്ങൾ, വിജയത്തിന്റെ നിമിഷങ്ങൾ, അഭിമാനത്തിന്റെ നിമിഷങ്ങൾ. ആഘോഷത്തിന്റെ നിമിഷങ്ങൾ, ചിലപ്പോൾ നമ്മളുടേത് മാത്രമായ ചില നിമിഷങ്ങൾ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ആഘോഷമാക്കൂ ജീവിതത്തിലെ ഓരോ നിമിഷവും. ഗ്രാമാന്തരീക്ഷത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ ആഘോഷങ്ങൾ സ്വപ്ന തുല്യമാക്കുവാൻ ആർ കെ ഓഡിറ്റോറിയം ആറ്റൂർ. 450 പേർക്ക് ഇരിക്കാവുന്ന വിശാലമായ AC ഹാൾ, 250 പേർക്ക് ഇരിക്കാവുന്ന AC ഡൈനിംഗ് ഹാൾ, വിശാലമായ വാഹന പാർക്കിംഗ്, CCTV, ലിഫ്റ്റ്, വീൽചെയർ, ജനറേറ്റർ സൗകര്യങ്ങൾ, വരനും വധുവിനും അണിഞ്ഞൊരുങ്ങുവാനുള്ള റൂമുകൾ, റെസ്റ്റ് റൂമുകൾ, അത്യാധുനിക വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ പാചകശാല തുടങ്ങി എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ആഘോഷങ്ങൾ രാജകീയ പ്രൗഢിയോടെ നടത്തുന്നതിന് RK ഓഡിറ്റോറിയം, വടക്കാഞ്ചേരി ചേലക്കര സ്റ്റേറ്റ് ഹൈവേ മെയിൻ റോഡ്, ആറ്റൂർ. ഫോൺ 9445215948. മോഹരേട്ടാ, നിങ്ങൾ ഉദ്ദേശിച്ച സാധനം ഇതല്ലേ? മോനേട്ടോ, ഇതല്ലേ നിങ്ങൾ പറഞ്ഞേ? ഇത് നോക്കിട്ടല്ലേ നമ്മൾ ഇത്ര നാൾ നടന്നേ. എത്ര പറഞ്ഞതാ വീക്കിൽ എല്ലാം ഉണ്ടാവുന്നു. നമ്മൾ പറഞ്ഞാ നിങ്ങളൊന്നും കേൾക്കില്ലല്ലോ. അല്ലടാ, ദാ ഇവിടെ ഒന്ന് നന്നായിട്ടാ. മോഹനേട്ടൻ ഇഷ്ടപ്പെട്ടു മോനെ. VK ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ്, ചേലക്കര. VK-യിൽ വന്ന എല്ലാമായി.